ഹായ് ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ നീയ ആയുർവേദ ഡോക്ടറാണ് നമ്മളൊരു വ്യത്യസ്തമായ ചെടിയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ പേര് കഞ്ഞിക്കൊട്ടമെന്നാണ് നമ്മുടെ കേരളീയ ചികിത്സാ ഗ്രന്ഥമായ ആരോഗ്യ കൽപ്പത്രമത്തിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു സസ്യമാണ് ഈ കഞ്ഞിക്കൊട്ടം സോ കഞ്ഞിക്കൊട്ടത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ നിങ്ങൾ എല്ലാവരെയും ഞാൻ എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം ചെയ്യും വിരാള എന്ന സംസ്കൃത നാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യത്തിന്റെ ശാസ്ത്രീയ നാമം ബ്രിഡേലിയ സ്റ്റിപ്പുലാരിസ് എന്നാണ് ബ്രിഡേലിയ സ്കാൻഡൻസ് എന്ന പര്യായവും ഇതിനുണ്ട് നെല്ലിക്കയുടെ കുടുംബമായ ഫില്ലാന്തേസിയയിലാണ് ഇത് ഉൾപ്പെടുന്നത് മലയാളത്തിൽ കഞ്ഞിക്കൊട്ടം ചെറുമൻകൊട്ടം ചെറുപനച്ചി എന്നീ പേരുകളുമുണ്ട് പ്രാചീന ഗ്രന്ഥസമുച്ചയമായ ഹോർത്തൂസ് മലബാർക്കിസിൽ ചെറുമാൻകൊട്ടം എന്ന പേരിലാണ് ഈ സസ്യത്തെപ്പറ്റി പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ചെറിയ ഞെട്ടുകളിൽ നിന്നുണ്ടാകുന്ന നീണ്ടുരുണ്ട ഇലകളാണ് ഇവയ്ക്കുണ്ടാവുക തളിരിലകൾ കറുത്തിരണ്ട ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു ഇലകളുടെ മുകൾ ഭാഗത്ത് പച്ച മുതൽ കടും പച്ച നിറങ്ങളിലും കീഴ്ഭാഗത്ത് ഇളം പച്ച നിറത്തിലുമാണ് ഇവ കാണപ്പെടുക ഇല ഞെരടി ഒന്ന് രുചിച്ചു നോക്കുമ്പോൾ നാവിൽ കുത്തുന്ന പോലുള്ള രസം അനുഭവപ്പെടുന്നു തളിരിലകൾക്കും മൂപ്പെത്തിയ ഇലകൾക്കുമെല്ലാം മുകളിൽ രേഖകൾ വിന്യസിച്ചിരിക്കുന്നത് നേരിയ ചുവപ്പ് നിറത്തിലാണ് അവ ഈ ഇലകളെ ആകർഷകമാക്കി മാറ്റുന്നു നേരിയ ചുവപ്പ് നിറത്തിലുള്ള തളിരിലകൾ മറ്റിലകളേക്കാൾ ഭംഗിയുള്ളവയാണ് ഒട്ടനവധി ഔഷധ ഗുണങ്ങൾ പറയപ്പെടുന്ന ഈ സസ്യത്തിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ ഇലയും അതിന്റെ പുറന്തൊലിയുമാണ് ഹോർത്തൂസ് മലബാർക്കിസിൽ പറഞ്ഞിരിക്കുന്ന ഉപയോഗങ്ങൾ ഇപ്രകാരമാണ് ഇല തിളപ്പിച്ച ആവി വായിൽ കൊള്ളുന്നത് പല്ലുവേദന ശമിപ്പിക്കും ഇത് പല്ലുകളിലുണ്ടാകുന്ന ചെറിയ പുഴുക്കളെ കൊല്ലുവാനും സഹായകമാകുന്നു ആരോഗ്യരക്ഷകൽപ്പദ്രുമം എന്ന കേരളീയ ചികിത്സാ ഗ്രന്ഥത്തിൽ ജഠരവ്രണത്തിലും ഇതിന്റെ ഉപയോഗങ്ങൾ പറഞ്ഞിരിക്കുന്നു തത് പുസ്തകത്തിന്റെ 19 അധ്യായത്തിൽ വിരളപത്രാദി തൈലം എന്നൊരു യോഗവും ഉൾപ്പെട്ടിട്ടുണ്ട് ഹോർത്തൂസ് മലബാർക്കിസിലെ ആസ്യവ്രണോപയോഗത്തോട് സാമാന്യത പുലർത്തുന്ന യോഗമാണ് ആരോഗ്യ കൽപ്പദ്രുമത്തിലുള്ളതെന്നത് ചിന്തനീയമാണ് മറ്റൊരു യോഗമായ ജപാനളതാദി കഷായത്തിലും കഞ്ഞിക്കൊട്ടം ഒരു ഘടകമാണ് പൊതുവിൽ പറഞ്ഞാൽ നല്ലൊരു വ്രണരോപണ ദ്രവ്യമായും അതായത് വ്രണത്തെ ഉണക്കാൻ കഴിവുള്ളൊരു ദ്രവ്യമായും തൊലി പുറമെയുള്ള രോഗങ്ങൾക്ക് ധാരാദ്രവ്യമായും വായിലുണ്ടാകുന്ന അൾസർ അതുമൂലമുണ്ടാകുന്ന വേദന തുടങ്ങിയവയ്ക്ക് ഗണ്ടൂഷമായും തൈലരൂപത്തിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ദ്രവ്യമാണ് കഞ്ഞിക്കൊട്ടം 2018 പബ്ലിഷ് ചെയ്തിട്ടുള്ള ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഓഫ് ബ്രിഡേലിയ സ്കാൻഡൻസ് എഗെയിൻസ്റ്റ് ഓറൽ പാത്തജൻസ് ആൻഡ് ഇൻവിട്രോ സ്റ്റഡീസ് ഈ ഉപയോഗത്തിന് ശാസ്ത്രീയമായ അടിത്തറയും നൽകുന്നു വളരെ ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന ഇവയുടെ കായകൾ നല്ല തിളങ്ങുന്ന പച്ച നിറത്തിലാണ് ആദ്യം കാണപ്പെടുക പിന്നീട് മൂപ്പെത്തുമ്പോൾ കറുത്ത നിറത്തിലേക്ക് ആകുന്നു നേർത്ത അമ്ലരസമുള്ള അതായത് പുളിരസമുള്ള കായകളാണ് ഇവയ്ക്കുണ്ടാവുക ഉണങ്ങിയ കായകൾ അടർത്തി നോക്കിയാൽ ഓരോ കായ്ക്കുള്ളിലും 4 വിത്തുകൾ വീതം നമുക്ക് കാണാൻ സാധിക്കും വിത്തുകളിലൂടെ പ്രജനം നടത്തുന്ന കഞ്ഞിക്കൊട്ടത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നു അടുത്ത തവണ മറ്റൊരു സസ്യവുമായി വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം